124-ാം ആറാം കൺവെൻഷൻ്റെ ഉദ്ഘാടന യോഗത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാ ഏവരെയും കർത്തൃനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ദീർഘമായുള്ള സ്വാഗതം ഇവിടെ അർപ്പിച്ചതുകൊണ്ടത്രേ വളരെ ചുരുക്കത്തിൽ ഞാനത് വാക്കുകൾ ഉപയോഗിച്ചത്. ഈ കൺവെൻഷൻ മതപരിവർത്തനത്തിനു വേണ്ടിയുള്ള ഒരു കൺവെൻഷനല്ല. പിന്നെ ആ വിശ്വാസ സമൂഹത്തിൽ അവരുടെ വിശ്വാസത്തെ തിരിച്ചറിയുന്നതിനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും ഇടയാകത്തക്കതായ ഒരു കൺവെൻഷനായിട്ട് അത്രേ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു പശ്ചാത്തലം ആകുന്നു എന്ന് വരികിൽ വിശുദ്ധ ലൂക്കോസ് ഇതിഹാസ വിശേഷം പറഞ്ഞിരിക്കുന്നതായ ഒരു വേദഭാഗം ഞാൻ ഈ സമയത്ത് അനുസ്മരിപ്പിക്കട്ടെ. കർത്താവ് ഉപമകളിൽ സംസാരിച്ചു. ആ ഉപമകളുടെ അർത്ഥം എന്ത് എന്ന് അവർ ചോദിച്ചു. അപ്പോൾ അനുസ്മരിപ്പിച്ചത് ഇപ്രകാരമാണ്, വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉപമയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. വിത്ത് എന്ത്? വചനം. വചനം വിതയ്ക്കപ്പെടുന്നു, അത് വീഴുന്നത് എവിടെയൊക്കെ? പാറപ്പുറത്ത് വീഴുന്നു, വേരിറക്കുവാൻ നിർവാഹമില്ലാതെ അത് നഷ്ടപ്പെട്ടു പോകുന്നു. ആഴത്തുമില്ലാത്തതായുള്ള മണ്ണിൽ വീഴുന്നു, വേര് വ്യാപിക്കുവാനായിട്ട് ഇടമില്ലാത്തതുകൊണ്ട് അതും നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നീട് മുള്ളിൻ്റെയും മുൾപ്പടപ്പിൻ്റെ അകത്ത് വീഴുന്നു, കിളിർത്തു വരുന്നു. പക്ഷെ അത് വരെങ്കിൽ സാഹചര്യങ്ങളുടെ പ്രാതികൂല്യത കൊണ്ട് അത് ശരിയായി വളരുന്നില്ല. ഇടയ്ക്ക് ജനുക്കങ്ങൾ അനുകൂലതകളിൽ പാളി നടന്നും പ്രതികൂലതകളിൽ തളർന്നും ഇല്ലാതെയായിത്തീരുന്നു. എന്നാൽ നല്ല നിലത്ത് വീണ വിത്താകുന്നത് വരികിൽ അത് ശരിയായ ഫലം പുറപ്പെടുവിക്കുന്നു. ഇന്ത്യയിലെ സഭകൾ ഇന്ന് ചിന്തിക്കുന്നതായ ഏറ്റവും പ്രധാനമായ ഒരു വസ്തുതയാണ്. ഇന്ന് ഈ സാഹചര്യത്തിൽ നാം പ്രത്യേകിച്ച് അത് ചിന്തിക്കേണ്ടതാണ്. സുവിശേഷമാകുന്ന വചനം പ്രഖ്യാപിക്കപ്പെടുന്നു, അത് വീഴുന്നതായ സ്ഥലങ്ങളിൽ പ്രതികരണങ്ങൾ പല വിധത്തിൽ. അതാ പ്രത്യേകിച്ച് സുവിശേഷം എന്ത്? അത് ഈ സംവത്സരത്തിൽ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതായ ചില ചിന്തകളാണ്. മർക്കോസ് എവൻഗെലിസ്റ്റൻ
ആദ്യമായിട്ട് പേന എടുത്ത് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചെറിയ വാചകത്തിലാണ്. ആ വാചകം ഇപ്രകാരമാണ് നാം വായിക്കേണ്ടത്. യേശു ക്രിസ്തു സുവിശേഷത്തിൻ്റെ ആരംഭം. യേശു ക്രിസ്തു സുവിശേഷത്തിൻ്റെ ആരംഭം. ജീസസ് ക്രൈസ്റ്റ്, ദ ബിഗിനിങ് ഓഫ് ദ ഗോസ്പൽ. അത് ആ പ്രത്യേകിച്ച് ഓർക്കണം. അതുകൊണ്ടാണ് ആ വിശുദ്ധ പൗലോസ് പറയുന്നത്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് ലജ്ജയില്ലെന്നല്ല പറഞ്ഞത്, സുവിശേഷം ഒരാളത്വമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. ആ തേജസ്സിൽ ഉറക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ ഏകജാതനായ പുത്രൻ അവരെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നത്? സൗഭാഗ്യത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു ഭവനത്തിലെ മകൻ, ഭവനത്തിലുള്ളതായ ധന്യതയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും പദവികളും സ്വാധീനവും എല്ലാം വലിച്ചെറിഞ്ഞ് കണക്ക് പറഞ്ഞ് മുഴുവൻ തനിക്കുള്ളത് വാങ്ങിക്കൊണ്ട് അന്യനാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഒരു നിയന്ത്രണവുമല്ലാതെ ജീവിച്ചതിൻ്റെ ഫലമായി സകലവും നഷ്ടപ്പെട്ടു. ഒടുവിൽ ഉപജീവനത്തിന് മാർഗമില്ലാതെയായി തീർന്നു. അതുമാത്രമോ, ജോലി അന്വേഷിച്ചിട്ട് ജോലി കിട്ടിയില്ല. കിട്ടിയതോ ഏറ്റവും മനുഷ്യൻ നികൃഷ്ടമെന്ന് വിചാരിക്കുന്നതായുള്ള ചില മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കാവൽക്കാരനാകുകയാണ്. അവിടെ നോക്കുമ്പോഴും തനിക്ക് പക്ഷിപ്പാലില്ലാത്തതുകൊണ്ട് ആ മൃഗങ്ങൾ തിന്നുന്നതായുള്ള ഭക്ഷണം പോലും തൻ്റെ വിശപ്പടക്കുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് നിർബന്ധിതനായിത്തീർന്നു. അപ്പോൾ ആ മനുഷ്യന് ഒരു കാര്യം ഉണ്ടായി, അവന് സുബോധം വന്നു. ഇന്ന് സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ പലരുടെയും അവസ്ഥ എന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ളതായ ജീവിതത്തിൻ്റെ ധന്യത, മനോഹാരിത, ശക്തിവിശേഷങ്ങൾ ഇവയെല്ലാം നഷ്ടപ്പെടുത്തി നാം ഇന്ന് അപകടകരമായിരിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോഴും ഇന്നും സുബോധമില്ലാതെ ജീവിക്കുന്നവർക്കുള്ളതാണ് ഈ സുവാർത്ത എന്ന് പറയുന്നത്, ദ ഗോസ്പൽ, സുവിശേഷം. യേശു ക്രിസ്തു ആകുന്നു ആ സുവിശേഷം. ആ സുവിശേഷത്തിൽ നാം കാണുന്നത് ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം, നമ്മുടെ പിതാവ്, നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. ഇന്നിവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്ന് അനുകൂലതയാണെന്ന് വിചാരിക്കരുത്. എല്ലാം മറന്ന് ക്ഷമിക്കുന്നതായുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. എല്ലാം മറന്ന് ക്ഷമിക്കുന്നതായുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചത്. സ്നേഹനിധിയായ ഒരു പിതാവ്. അതുകൊണ്ടത്രേ നാം ആശീർവാദം പറയുമ്പോൾ ആദ്യം പറയുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹം നാം പ്രത്യേകിച്ച് ഓർക്കണം. വേദപുസ്തകത്തിൽ സ്നേഹമെന്നതിന് മൂന്ന് വ്യത്യസ്ത വാക്കുകൾ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു. അത് നാം പ്രത്യേകിച്ച് ഓർക്കണം. മലയാളത്തിൽ വരുമ്പോൾ എല്ലാം സ്നേഹമാണ്, അവിടെ തിരിച്ചറിവില്ല. ഒന്നാമത് സ്നേഹമെന്ന് പറയുമ്പോൾ സ്വാർത്ഥതയിലൂടെ ആർജവ സംസ്കാരത്തിൻ്റെ സ്നേഹമുണ്ട്. എന്തോരു സ്നേഹമാണെന്നറിയാമോ? എന്തിനാ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് തൻ്റെ സ്വന്തം അപഹരിച്ചെടുക്കുവാൻ വേണ്ടി സ്നേഹം പല വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മെ സാമൂഹ്യ ദ്രോഹികളാക്കി തീർക്കുന്നുണ്ട് ആ സ്നേഹത്തിൻ്റെ പ്രേരണയിൽ. അതാ പ്രത്യേകിച്ച് ഓർക്കണം. കുറേ നാളുകൾക്ക് മുമ്പ് നാം ഓർക്കും, 1990 കുവൈറ്റിലുണ്ടായതായ പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിൽ
ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ അവിടെ ഒന്ന് ഓടിപ്പോരേണ്ടി വന്നതായുള്ള നമ്മുടെ മലയാളികൾ നാട്ടിൽ വന്നപ്പോൾ, അതിനു മുമ്പ് അവർ വരിക നേരം എയർപോർട്ടിൽ കാറുകൊണ്ട് ചെല്ലുന്ന സ്നേഹിതരെ ഒന്നും കാണാനില്ലായി. നമ്മുടെ തന്നെ നമ്മുടെ തലമുറയിൽ സംഭവിച്ചതാണ്. എന്നാൽ അങ്ങനെയുള്ളവർ കാറിൽ കാറുകൊണ്ട് സ്വീകരിക്കാൻ ചെന്നവർ ചിലപ്പോൾ കാറിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവർ വഴിയരിയിൽ ബസ് കാത്തു നിൽക്കുകയാണെങ്കിൽ കണ്ട ഭാവം പോലും നോക്കാതെ കാർ ഓടിച്ചു പോയിട്ടുള്ള അനുഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് മറ്റുള്ളവൻ്റെ തൻ്റേതാക്കി തീർക്കുവാൻ വേണ്ടി സ്നേഹിക്കുവാനായുള്ള സ്നേഹമുണ്ട്. അത് നമ്മളെ സാമൂഹ്യദ്രോഹികളാക്കി തീർക്കും. വേറെ രണ്ടാമത്തെ ഒരു സ്നേഹമുണ്ട്. അത് പടിഞ്ഞാറ് പ്രദേശത്തും ഈ പ്രദേശത്തുമൊക്കെ ഉണ്ട്. ഒരു പാലം വിട്ടാൽ എന്തിനാ, അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം, അങ്ങോട്ടും കിടക്കണം ഇങ്ങോട്ടും കിടക്കണം. ഇത് നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ നമ്മൾ കൂടുതൽ കാണുന്നുണ്ട്. ആ ഇത് ആ സ്നേഹത്തിൻ്റെ ഇത് അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ല. ഈ മനോഭാവം നമുക്ക് ശരിയാണ്. പക്ഷെ ദൈവസ്നേഹം ഇത് രണ്ടുമല്ല. ദൈവസ്നേഹം സ്വയം മറന്ന് ക്ഷമിച്ച് നമ്മെ സ്വീകരിക്കുന്ന ദൈവസ്നേഹമാണ്. രോഗിണിയായിരിക്കുന്ന ഒരു മാതാവ് തൻ്റെ സ്വന്തം കുഞ്ഞിൻ്റെ രോഗാവസ്ഥയിൽ ആ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനു വേണ്ടി തന്നെ തന്നെ മറന്ന് ശുശ്രൂഷിക്കുന്നത് പോലെ ദൈവസ്നേഹം നമ്മെ കാത്തിരിക്കുകയാണ് സുബോധമുള്ളവരായി തീർന്ന് ദൈവസ്നേഹത്തിലേക്ക് മടങ്ങിയെത്തുവാൻ വേണ്ടി നാം പ്രത്യേകിച്ച് ഓർക്കണം. ആ പിതൃസ്നേഹമാണ് നാം ദൈവത്തിൽ നാം കാണേണ്ടത്. മനുഷ്യൻ ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഒരു കാലത്ത് ഹനിച്ചിട്ടില്ല. പക്ഷെങ്കിൽ അവരുടെ ഹൃദയം പറഞ്ഞു, ചില നിർദ്ദേശങ്ങൾ നൽകി, ഏതൻ തോട്ടത്തിൽ അവരെ ആക്കി, ഈ മനോഹരമായ പ്രപഞ്ചം അവരെ ഏൽപ്പിച്ചു, നീ ഇതിനെ സംവിധാനം ചെയ്ത് കൂടുതൽ മനോഹരമാക്കി തീർക്കുക, കൂടുതൽ ഫലദായകമാക്കി തീർക്കുക, കൂടുതൽ ആരോഗ്യമുള്ളതായി കാത്തു പരിപാലിക്കുക. അതിനുവേണ്ടിയായി പ്രപഞ്ചത്തെ നമുക്ക് പ്രപഞ്ചത്തെ ദൈവം നമ്മെ ഏൽപ്പിച്ചത്. നമ്മൾ അശാസ്ത്രീയമായുള്ള ചൂഷണം മൂലം ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നു. അതല്ലേ ഇന്ന് നാം കാണുന്നത്. ഒരു മഹാപ്രളയം ഇവിടെ കഴിഞ്ഞു. 6 മാസം മുമ്പ് ഇവിടെയാണെന്ന് വരികിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം 10 അടി ഉയരമാണ് ഈ പന്തലിലുള്ളത്. ഇതിനേക്കാൾ ഏകദേശം 4.5 നില മുകളിൽ കൂടിയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. നാം ഓർക്കണം 45 അടി ഉയരം ഈ മണപ്പുറത്ത് മുകളിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചു നോക്കുക. അന്നുണ്ടായിരുന്ന കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കാടും മേടും ഒക്കെ ഉള്ള ചെളി മുഴുവനും ഊതിയെടുത്തൊക്കെ പടിഞ്ഞാറ് പോയി. മനോഹരമായിരിക്കുന്നതാണ് പുതിയ മണൽ നമുക്ക് വിരിച്ചു തന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഈ മണൽപ്പുറം പരിസ്ഥിതി സംരക്ഷണ ബോധത്തോടുകൂടെ നാം വിനിയോഗിക്കണമെന്ന്. ചപ്പും ചവറും ഒക്കെ വലിച്ചെറിഞ്ഞ് വികലമാക്കാതെ ഇതിൻ്റെ മനോഹാരിത നിലനിർത്തുവാൻ തക്കെ വേണം. പൂർവിക സൗന്ദര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ഈ മണൽപ്പുറത്തിന്. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്ലാസ്റ്റിക്കും അഴുക്ക് സാധനങ്ങളും തുണികളും ഒക്കെയും വലിച്ചെറിയാതെ നദിയിലും കരയിലും ഇടാതെ ദൈവം നമുക്ക് നൽകിയതാണ് ഈ ദാനത്തെ കാണിക്കുന്നതായുള്ള അവഗണനയാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. അതിലുപരിയായി ദൈവം നമുക്ക് മനസ്സിലാക്കിയത് മറ്റൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ ഛായയിലാണ് നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്നതായുള്ള വിൽപ്പ് ശക്തി വരുംകാലത്തെക്കുറിച്ചുള്ളതായ ചിന്ത മാത്രമല്ല, ഈ പ്രകൃതിയെ എങ്ങനെ സംവിധാനം ചെയ്ത് കൂടുതൽ മനോഹരമാക്കുവാൻ കഴിയും, അതിനുള്ള സർഗശക്തി മനുഷ്യൻ ദൈവത്തിന് ദൈവം മനുഷ്യന് കൊടുത്തു. അത് ദൈവിക ദാനമാണ്. അതുകൊണ്ട് നാം ഏതെല്ലാം വിധത്തിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കും, ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെയും
അശാസ്ത്രീയമാകരുത്, ശാസ്ത്രീയമാകണം. അത് പൊതുവിൻ്റെ നന്മയ്ക്കായിട്ടായി തീരത്തക്ക വിധത്തിൽ രൂപാന്തരപ്പെടുകയാവുന്നത് വരികിൽ എത്രയോ നന്മയുള്ളതാണ്. ഈ നദികൾ സ്വച്ഛം ഒഴുകിക്കൊണ്ടിരുന്നു, അത് പ്രത്യേകിച്ച് ഓർക്കണം. ഒരു മഹാപ്രളയമുണ്ടായി, ഞാനിന്നും അത് ഓർക്കുന്നു. 1947 ഓഗസ്റ്റ് മാസം 15-16 തീയതികളിൽ ഈ വർഷം ഉണ്ടായതുപോലെയുള്ള ഒരു പ്രളയം അതേ നിലയിൽ വന്നു. ആ പ്രളയത്തിൻ്റെ നിലപാട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഇന്ത്യ സ്വതന്ത്രമായതായ ഓഗസ്റ്റ് 15-16 ഈ പമ്പയാറിൻ്റെ ഇരുകരകളും കവിഞ്ഞൊഴുകി നിരന്നൊഴുകിയിരിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ആ നിലയിൽ മാത്രമാണ് ഈ വർഷവും 16-17 വെള്ളം വന്നത്. പ്രകൃതിയെ മാത്രമല്ല, പ്രകൃതിയെ അവിശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ വർഷത്തെ കൊടും യാതന നമുക്കുണ്ടായത്. എന്നാൽ അതൊരു കാര്യം ഉണ്ടായി, നല്ലൊരു കാര്യം, അതും അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. പണക്കാരനും പണമില്ലാത്തവരും എല്ലാം ഒരുപോലെയായി. സ്വന്തം വീടുകളൊക്കെ വിട്ടേച്ച് തകിട കിടക്കറകളെല്ലാം വെള്ളം കയറി ചെളി പുരണ്ടു. ക്യാമ്പുകളിൽ പോയി അവിടെ പാകം ചെയ്ത ഭക്ഷണത്തിന് വേണ്ടി പാത്രങ്ങൾ നീട്ടേണ്ടതായുള്ള അവസ്ഥ വന്നു. നമുക്ക് ഓർക്കണം, അവരുടെ ജാതിമത വ്യത്യാസമില്ല, ഭാഷാപരമായുള്ള വ്യത്യാസമില്ല, വലിപ്പച്ചെറുപ്പമില്ല, സവർണനത്തില്ല, അവർണനത്തില്ല. എല്ലാ മനുഷ്യരും മഹാബലി പറഞ്ഞ ബാലപുത്രം പോലെ, സകല മനുഷ്യരും ഒന്നുപോലെ എന്നുള്ളൊരവസ്ഥയിലായി. മാനവികതയിലെ ഒരു പുതിയ ദർശനം നമുക്ക് ലഭ്യമായി. അതിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു എല്ലാവരും. ഇതുപോലുള്ളതായ വേദനകളിലൂടെ നാം കടന്നു പോയിട്ടും നമ്മെ, ഞാൻ പറയും, ദൈവം നമ്മെ മനുഷ്യരുടെ ജീവിതാവശ്യങ്ങളിൽ സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യബോധത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടും പിന്നെ ഈ വിഭാഗീയതയിൽ തന്നെ നമ്മൾ നിൽക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ സ്നേഹമുള്ള ഇറോട്ടിക് ലവ് ആണോ, ഇറോട്ടിക് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു അവൻ്റെ നില എൻ്റെ പോക്കറ്റിലാക്കാൻ വേണ്ടി. എൻ്റെ പോക്കറ്റിലായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെ തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെ ഒരു സ്നേഹമാണോ, അതോ അങ്ങോട്ട് കയറിയാൽ ഇങ്ങോട്ട് വേണം, അങ്ങോട്ട് നന്നാൽ ഇങ്ങോട്ടുണ്ട് എന്നുള്ള മനോഭാവമാണ്? അല്ല, ഈ പ്രളയത്തിൻ്റെ സമയത്ത് നമ്മുടെ ഇടയിൽ വ്യാപിച്ചതാണ് സ്നേഹം. സകലവും മറന്ന് അന്യോന്യം കൈകോർത്ത് പിടിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച മാനവികതയുടെ ഐക്യതയുടെ യാഥാർത്ഥ്യതയുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ്, ഛായയിലാണ്. യേശു ക്രിസ്തുവിൽക്കൂടെ നാം കാണുന്ന രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ മനുഷ്യമുഖം യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയും. കേശവ് ചന്ദ്രസൻ എന്ന് പറയുന്നതാണ് വിശ്വ ചിന്തകൻ, ബംഗാളി ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ മനുഷ്യമുഖം കാണുവാൻ കഴിയും. ആ ദൈവത്തിൻ്റെ മനുഷ്യമുഖത്തിൻ്റെ ശോഭയിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ ശോഭ വീണ്ടെടുത്ത് ആ ശോഭ പ്രകാശിതമാക്കുവാൻ വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ പിതാക്കന്മാർ നമുക്കൊരു എംബ്ലം ഉണ്ടാക്കിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ലൈറ്റഡ് ടു ലൈറ്റഡ്? നാം പ്രകാശിതരായത് എന്തിനു വേണ്ടി? നവീകരണം പ്രകാശിതരായത് എന്തിനു വേണ്ടി? പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാകുന്നുവെന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. അതുകൊണ്ട് ഈ വർഷത്തെ കൺവെൻഷനിൽ ഞാൻ പ്രധാനമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നീ ഞങ്ങളെ സൃഷ്ടിച്ചതായുള്ള ആ മനുഷ്യമുഖത്തിൻ്റെ ശോഭ ദർശിപ്പാൻ തക്കവണ്ണം വചന കേൾവി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നാണ്. ആ വചന കേൾവിയിൽ കൂടെ ഞങ്ങൾക്ക് ഒരു രൂപാന്തരമുണ്ടായി, മാനസാന്തരം ഉണ്ടായാൽ പോരാ, മാനസാന്തരമൊക്കെ തൽക്കാലത്തേക്കേ ഉള്ളൂ. ഒരു രൂപാന്തരമുണ്ടായി, ദൈവത്തിൻ്റെ മനുഷ്യമുഖത്തിൻ്റെ ശോഭ മറ്റുള്ളവരുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടരായി, ഒരു സമൂഹമായി
ഞങ്ങളത് രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം. ഇത് അഖില ലോകസഭാ കൗൺസിൽ പ്രത്യേകിച്ച് ലോകസഭകളെ ആഹ്വാനം ചെയ്ത് രണ്ട് വാചകത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, നിൻ്റെ കൃപയാൽ ലോകത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഏറ്റവും വലിയ ആവശ്യം അതാണ്. നിൻ്റെ കൃപയാൽ ഞങ്ങളുടെ കഴിവുകൊണ്ട് അത് സാധിക്കില്ല. അതൊക്കെ ഞങ്ങൾ പരിശ്രമിച്ച് നോക്കി, സകലവും പരാജയപ്പെട്ടിരിക്കുന്നു. നിൻ്റെ കൃപയാൽ ലോകത്തെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ മനുഷ്യമുഖത്തിൻ്റെ ശോഭ കണ്ട് ലോകത്തിൻ്റെ രൂപാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി രൂപാന്തരപ്പെടുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. രണ്ടാമത്തത്, ജീവൻ്റെ ദൈവമേ, ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. എന്ന് എങ്ങനെ? നീതിയുടെയും കരുണയുടെയും പാതകളിലൂടെ ഞങ്ങളെ നടത്തി വിനയാനുതരായി സമൂഹത്തിൽ പ്രവർത്തിച്ച് സാക്ഷികളായി ജീവിപ്പാൻ ഇടയാക്കണമെന്ന്. ഓ ഗോഡ് ഓഫ് ലൈഫ്, ലീഡ് അസ് ത്രൂ ദ പാത്ത് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് പീസ് ആൻഡ് ഹെൽപ്പ് അസ് ടു വാക്ക് ഹംബ്ലി ബിഫോർ ദ ലോർഡ് സോ ദാറ്റ് വി ക്യാൻ ഹാവ് എ ഡിഗ്നിഫൈഡ് ലൈഫ് ഓൺ ദിസ് പ്ലാനറ്റ്. അതുകൊണ്ട് ഈ കൺവെൻഷൻ വിട്ടു പോകുമ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയേക്കാൾ കൂടുതലായി അഭിമാനകരമായ ഒരു ജീവിതം നമുക്ക് ഈ ലോകത്തിൽ സാധ്യമാക്കത്തക്കുള്ള ദൈവമേ, നിൻ്റെ മനുഷ്യമുഖത്തിൻ്റെ ശോഭ ഞങ്ങളിൽ നിന്ന് പ്രകാശിപ്പിക്കണമെന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടെ പോകുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. But
ദർശനമായി മനസ്സിന്റെ തേങ്ങലിൽ തഴുകിടും തൻ കരങ്ങളിൽ ഓരോ നിമിഷങ്ങളും സ്നേഹത്തിൽ ചാലുകൾ തുറന്നു എന്നിൽ കരകവിൻ ഒഴുകുവാൻ ഇടയാകണമേ ും